ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്നൊരു സൂപ്പർ സ്നാക്കാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ കുട്ടികളെ കയ്യിലെടുക്കാൻ പറ്റുന്ന നല്ലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടീസിൻ്റെ ഇഷ്ടപ്പെട്ട സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 3 മീഡിയം വലിപ്പത്തിലുള്ള പൊട്ടറ്റോ ഇവിടെ നല്ല പോലെ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബോയിൽ ചെയ്ത പൊട്ടറ്റോ നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ നല്ല പോലെ ഉടച്ചെടുക്കണം കേട്ടോ, എന്നാലേ സ്നാക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി അതിലോട്ട് ഒരു 1/4 കപ്പ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ വലിയൊരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് വറ്റൽമുളക് ചതച്ചത് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂണ്. സ്നാക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒറിഗാനോ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഈ പനിക്കൂർക്കയിൽ ഉണക്കി പൊടിച്ചതാണ് കേട്ടോ ഈ ഒറിഗാനോ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് മൊസറല്ല ചീസാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തോടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മൊസറല്ല ചീസും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ. അപ്പോൾ ചീസൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഉപ്പൊന്നും വേണ്ടി വരില്ല, കുറച്ച് ഉപ്പ് മതി. അപ്പോൾ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഞാനിവിടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മൊസറല്ല ചീസിൻ്റെ ക്യൂബാണ്. അപ്പോൾ ഞാൻ ചീസ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ 200 ഗ്രാം ചീസാണ് മൊത്തത്തിൽ എടുത്തിരുന്നത്. അപ്പോൾ അതിൽ പകുതി ഇതിൽ ചേർത്തു, ബാക്കി പകുതി ഞാൻ ക്യൂബായി കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമ്മളിതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആദ്യം നമ്മൾ ബോൾസിൻ്റെ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തുക. അതിനുശേഷം ഇതുപോലെ വിരൽ വെച്ചിട്ടൊരു കുഴി ഉണ്ടാക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചീസിൻ്റെ ക്യൂബ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും ബോൾസിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുത്താൽ മതി. നല്ല ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത അളവിൽ ഇത്രയും സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ബോൾസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, ചീസ് ബോൾ. ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം വേണം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഞാനിപ്പോൾ ഏകദേശം 2-3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററാണ് വേണ്ടത്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ബ്രെഡ് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ അരികുവശമൊക്കെ കട്ട് ചെയ്ത് മാറ്റുമല്ലോ, അതൊന്ന് പൊടിച്ചെടുത്തതാണിത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചീസ് ബോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം പിന്നെ ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ, അല്ലാതെ ഡബിൾ കോട്ടിംഗ് ഒന്നും ചെയ്യണമെന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നല്ല പോലെ ഒന്നും കൂടി കൈ കൊണ്ടൊന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ, നല്ല ഷേപ്പിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ നല്ല പോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ എല്ലാം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ നല്ല പോലെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഒരു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉടഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ ഇവിടെ നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളിയായിട്ടുള്ള മൊസറല്ല ചീസ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ ചേർത്തുണ്ടാക്കിയത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ ഈ സ്നാക്ക്. നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്, അതേസമയം നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക കേട്ടോ. കണ്ടോ, ചീസൊക്കെ നല്ല പോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.